പെരിയാറിൽ രാസമാലിന്യം കലർന്നതിനെ തുടർന്ന് കൊച്ചി എടയാർ വ്യവസായ മേഖലയിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത് തുടരുന്നു ഏലൂർ ചേരാനല്ലൂർ വാരാപ്പുഴ മൂലമ്പള്ളി മേഖലയിലെ മത്സ്യ കർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത് നൂറ്റി ഇരുപതിലധികം മത്സ്യ കർഷകരാണ് ഈ മേഖലയിൽ മത്സ്യം വളർത്തിയത് അതേസമയം രാസമാലിന്യം ഒഴുക്കിയ സ്ഥാപനം കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തി വിവരങ്ങൾ നൽകാൻ സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് സുധീഷ് മത്സ്യ കർഷകർക്ക് വലിയൊരു വെല്ലുവിളി തന്നെയാണ് കാരണം മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്ന ഒരു കാഴ്ചയല്ലേ അവിടുന്ന് കാണാൻ കഴിയുന്നത് ഖിൽ ഏലൂർ വ്യവസായ മേഖലയിൽ നിന്നാണ് ഇത്തരത്തിൽ പെരിയാറ്റിലേക്ക് രാസമാലിന്യം ഒഴുക്കിയത് ഇന്നലെ രാത്രി മുതലാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ തുടങ്ങിയത് ഏതാണ്ട് നൂറ്റി ഇരുപതോളം കൂടുകളിലായി മത്സ്യകൃഷി നടത്തിയിരുന്ന നിരവധി മത്സ്യ കർഷകരാണ് ഇതോടെ പ്രതിസന്ധിയിലായത് അതിന് ഉപരിയായി പെരിയാറ്റിലെയും മത്സ്യങ്ങൾ സാധാരണ രീതിയിൽ പെരിയാറ്റിൽ വളർന്നിരുന്ന മത്സ്യങ്ങളും കൂട്ടത്തോടെ ചത്തുപൊങ്ങുന്നത് അത് അടിത്തട്ടിൽ വളരുന്ന കലാഞ്ചി പോലുള്ള നിരവധി മത്സ്യങ്ങൾ ഏട്ടക്കൂരി പോലുള്ള മത്സ്യങ്ങളെല്ലാം തന്നെ കൂട്ടത്തോടെ ചത്തുപൊങ്ങുന്ന ഒരു സാഹചര്യമാണ് അതിലുപരി ഈ പ്രദേശവാസികൾക്കും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഈ രാസമാലിന്യം കലരുമ്പോൾ ഉണ്ടാവുന്നത് ശ്വാസം ഉണ്ടാവുന്നു അതീവ ദുർഗന്ധം ഉണ്ടാവുന്നു ഈ രീതിയിൽ വലിയ പ്രതിസന്ധിയാണ് ഇവിടുത്തെ പ്രദേശവാസികൾ എല്ലാം തന്നെ നേരിടുന്നത് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള നഷ്ടം സംഭവിച്ച ഒരു മത്സ്യ കർഷകൻ നമ്മളോടൊപ്പം ചേരുകയാണ് ചേട്ടാ ഇത്രയും നാളത്തെ ഒരു അധ്വാനം അതെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം അല്ലേ ഉണ്ടായിരുന്നത് എത്രത്തോളം നഷ്ടമാണ് ഞാൻ ഫിഷറി ഡിപ്പാർട്ട്മെന്റിന്റെ ആദര ഗ്രൂപ്പിലെ ഒരു കർഷകനാണ് ഞാൻ ഞാനേതാണ്ട് മൂന്ന് കൊല്ലത്തോളമായി കാളാഞ്ചി കരിമീൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഭീമമായ തുകയാണ് നമ്മൾ തീറ്റയ്ക്ക് വേണ്ടി മേടിക്കുന്നതും ഒരു കാളാഞ്ചി കുഞ്ഞിന് നാൽപ്പത് രൂപ വെച്ച് ഒരു കരിമീൻ കുഞ്ഞിന് പന്ത്രണ്ട് രൂപ വെച്ചുമാണ് നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ ഒരു കൊല്ലത്തോളം വളർത്തി ഈ ജനുവരി ഒന്ന് മുതൽ ട്രോളിങ്ങിന് ഞങ്ങൾ വിൽക്കാൻ വേണ്ടി നിൽക്കുന്ന ഈ ടൈമിലാണ് ഓഗസ്റ്റ് ഒന്ന് ജൂൺ ഒന്ന് മുതൽ അപ്പോൾ ഈ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ രാത്രി ഏകദേശം ഒരു എട്ട് മണിയോടെ വലിയ രീതിയിൽ നിറവ്യത്യാസത്തോടെ ഒരു വെള്ളം വരികയും ഈ ഭയം ഭയങ്കരമായ ദുർഗന്ധം ഉണ്ടാകുകയും മീനൊക്കെ ശ്വാസം കിട്ടാതെ ചാടി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ നഷ്ടപരിഹാരം എന്തെങ്കിലും ഞങ്ങൾ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു രണ്ടര മൂന്ന് ലക്ഷം രൂപക്ക് മേലുള്ള ഉണ്ടായി നഷ്ടം ഉണ്ടായിട്ടുണ്ട് നഷ്ടം ഒരു സ്ഥിരം സംഭവമാണ് ഇത്തരത്തിൽ രാസമാലിന്യം കലർന്ന വെള്ളം ഒഴുക്കിവിടുന്നു ഇങ്ങനെ ഒരു ആറുമാസത്തിൽ ഒരിക്കലും ഇങ്ങനെ വരാറുണ്ടെങ്കിലും ഈ ഒരു അന്നൊക്കെ ഒരു പത്ത് മുപ്പത് മീനുകൾ ആവുകയുള്ളായിരുന്നു ഇന്നിപ്പോൾ കൂട്ടിലുണ്ടായ സകല മീനുകളും ചത്തിരിക്കുന്നു ഇപ്പൊ വെള്ളത്തിലിറങ്ങിയിട്ട് ചെറിയ രോതിലുള്ള ചൊറിച്ചിലും വന്നിട്ടുണ്ട് ഞാൻ രാവിലെ തുടങ്ങി മീനുകളൊക്കെ ഓരി കൊണ്ടിരിക്കുകയാണ് കൂട് വൃത്തിയായിക്കൊണ്ടിരിക്കുന്നത് ചെറിയ രൂപ ചൊറിച്ചിലുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിലൊരു ശാശ്വതമായ പരിഹാരം എന്താണ് ഏതൊക്കെ മേഖലയിലാണ് ഇപ്പൊ നഷ്ടം ഉണ്ടായിരുന്നത് എത്രത്തോളം മത്സ്യ കർഷകരെ ഇത് ബാധിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഞങ്ങള് കടമക്കുടി ഒരു ഒരു മിനിമം ഒരു പത്തമ്പത് കോടി കൃഷി കർഷകർ ഉണ്ട് അവർക്ക് എല്ലാരും ബാധിച്ചെന്നാണ് പൊതുവെ അറിയാൻ പറ്റും ഏതൊക്കെ പഞ്ചായത്തിനെ വരാപ്പുഴ പഞ്ചായത്ത് കടമുക്കുടി പഞ്ചായത്ത് മുളകാട് ചേരാനന്തൂർ പഞ്ചായത്ത് അങ്ങനെ ഈ നാല് പഞ്ചായത്തുകൾ ബാധിച്ചിട്ടുണ്ട് മൊത്തം കൂടെ നോക്കുമ്പോ പത്ത് നൂറ്റി ഇരുപത് ഇരുന്നൂറിനടുത്തു വരെ കർഷകരെ ബാധിക്കില്ല ബാധിക്കും ബാധിക്കും ഇരുന്നൂറി താഴെ കർഷകരെ ബാധിക്കും ഇത് സ്വാഭാവികമായി ഈ പെരിയാറ്റിൽ വളരുന്ന മത്സ്യങ്ങളും ചത്തുപോങ്ങുന്ന സാഹചര്യം ഇന്നലെ പറഞ്ഞ ഏറ്റവും അടിത്തടി വളരുന്ന നങ്കും നങ്കും മുതൽ ഞണ്ട് വരെ പൂളാൻ ഈ മറ്റേ നമ്മുടെ മധുരാനപ്പെടുന്ന അടിത്തട്ടിൽ ചെള്ളയിൽ കിടക്കുന്ന മീനുകൾ മുതൽ ഇന്നലെ പൊന്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ഇത് വലിയ ആരോഗ്യ പ്രശ്നം തന്നെയല്ലേ ആരോഗ്യ പ്രശ്നങ്ങളാണ് ചൊറിച്ചിലിപ്പ തന്നെ തുടങ്ങി കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇനി പുഴയിലേക്ക് ഇറങ്ങാൻ ഇവിടുത്തെ ആൾക്കാർക്ക് പറ്റില്ല ഇവിടെ വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ ഉള്ളതാണ് സ്വഭാവം ഇവിടെ പുഴയെ ആശ്രയിച്ചാണ് ഞങ്ങൾ കഴിഞ്ഞു ഇവിടുത്തെ കഴിഞ്ഞുകൊണ്ടിരിക്കണം തുണി തീരുമാനോ അതിനൊക്കെ അതിന് പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുന്നു ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനൂടെ കാരണമാകേണ്ടതല്ലേ ഇത് ആവർത്തിച്ചു വരുമ്പോൾ ഇത് ഉദ്യോഗസ്ഥ തലത്തിലും അതോടൊപ്പം തന്നെ ഈ വ്യവസായികളിലെയും വലിയ രീതിയിലുള്ള ഒരു ചതിയല്ലേ നാട്ടുകാരോടുള്ളത് സാർ നമസ്കാരം ഞാൻ മനസിലാക്കുന്നത് ഞാൻ ഒരു ഒരു ഇവിടത്തെ ഒരു സാദാ ഒരു ജീവിക്കുന്ന ഒരാളാണ് പക്ഷെ ഞാൻ കണ്ട് വളർത്തേക്കുന്ന ഒരു സംഭവം വെച്ചു ഈ ഇവിടെ ശരിക്കും ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടില് ഈ വെള്ളപ്പൊക്കമുണ്ടായില്ലേ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ കടമക്കുടി പഞ്ചായത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ദ്വീപുകളാണ് പതിനൊന്ന് പോയിന്റ് പതിനൊന്ന് ദ്വീപുകളാണ് ഈ ദ്വീപുകള് ഈ ദ്വീപുകളിൽ ഈ പതിനൊന്ന് ദ്വീപുകളിലും ഈ എല്ലാം വെള്ളത്തിൽ ചുറ്റപ്പെട്ട് അവിടെ ഈ എക്കല് വന്നടിഞ്ഞിട്ട് അന്ന് തമ്മള് രാസമാലിന്യത്തെ കുറിച്ച് അപ്പൊ ഞാൻ അതും കൂടി ഒരു പ്രശ്നമാണ് അതുംകൊണ്ട് ഞാൻ കൂട്ടി വഹിപ്പിച്ചത് മാത്രം ഇപ്പൊ വന്നേക്കുന്നത് നമ്മളുടെ കുട്ടികളായിക്കോട്ടെ എല്ലാവരും പുഴയിൽ ഇപ്പൊ സ്കൂള് അവധി എല്ലാം പിള്ളേര് എല്ലാം നിക്കണേ എല്ലാവരും അവിടെ വിനിയോഗിക്കുന്നുണ്ട് ഇത് ഭയങ്കരമായിട്ട് ഉള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ രാസമാലിന്യം വെള്ളത്തിലേക്ക് കലർത്തുന്നത് മൂലം ഉണ്ടാകുന്നതെന്നാണ് ഇവിടുത്തെ ഓരോരുത്തരും പറയുന്നത് ഇതൊരു നിത്യസംഭവം ഇടയ്ക്കിടെ ഉണ്ടാവുന്നു എന്നാൽ ഇത്രയും ഭീകരമായ ഒരു സാഹചര്യം അപൂർവമായിട്ട് ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നത് ഓരോ കർഷകർക്കും രണ്ടര മൂന്ന് ലക്ഷം രൂപ മുതൽ അതിന് മുകളിലേക്കാണ് നഷ്ടം ഉണ്ടായിരിക്കുന്നത് വലിയ വില കൊടുത്ത് വാങ്ങിയ മത്സ്യ കുഞ്ഞുങ്ങളെ കൂടിനകത്തിട്ട് വളർത്തി അതിന് തീറ്റ കൊടുത്ത് വളർത്തി അതിന്റെ ഒരു വിളവെടുപ്പിൻ്റെ സമയമാവുമ്പോഴാണ് ഇത്തരത്തിലുണ്ടാകുന്നത് അതിലുപരിയാണ് പ്രദേശവാസികൾക്ക് ഉണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകൾ ശ്വാസതടസ്സം അതോടൊപ്പം തന്നെ ഈ വെള്ളവുമായി ബന്ധപ്പെട്ടാൽ അത് ചൊറിച്ചിലുണ്ടാകുന്നു ആ രീതിയിലല്ല ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ തന്നെ പ്രധാനമായും ആശ്രയിക്കുന്നതും ഈ ഒരു ജല ആറ്റിലെ ജലത്തെ തന്നെയാണ് അതോടൊപ്പം തന്നെ മറ്റ് ജലാശയങ്ങൾ സമീപത്തുണ്ടെങ്കിൽ അതിലേക്കും ഇതിന്റെ രാസ മാലിന്യത്തിന്റെ അംശങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയും ആശങ്കയും ആണ് ഇവിടുത്തെ ആൾക്കാർക്ക് ഉണ്ടാക്കുന്നത് ഇതിന് പരിഹാരം കാണാൻ ഒരു തരത്തിലും സർക്കാർ നടപടി ഉണ്ടാകുന്നില്ലെന്നുള്ള പരാതിയുമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കർഷകർക്കെല്ലാം തന്നെ മത്സ്യ കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും പ്രദേശവാസികളും മത്സ്യ കർഷകരും ആവശ്യപ്പെടുന്നു നിഖിൽ കൊച്ചിയിൽ പെരിയാറിൽ രാസമാലിന്യം കലർന്നതിനെ തുടർന്ന് മത്സ്യ കർഷകർക്ക് വലിയ നഷ്ടം മീനുകൾ ചത്തുപൊങ്ങുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും സുധീഷ് കവാൻ